ഇലയാണ് പ്രാധാന്യം. ഈ കൊലയ്ക്കൊന്ന് നമ്മൾ നമ്മുടെ കൊലയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഈ കൊലയ്ക്കൊന്നും നമ്മളൊരു പ്രാധാന്യം കൊടുക്കാറില്ല. കൊലയുടെ ഒരു കച്ചവടം നമുക്കില്ല, നമുക്ക് ഇലയാണ്. ഇപ്പം എല്ലാ ദിവസവും ആവശ്യക്കാരുണ്ട്, അതിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിലുള്ള ഇലയാണ് നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ലാഭകരമാണോ നഷ്ടമാണോ? ഇത് ലാഭവും നഷ്ടവും തീരുമാനിക്കുന്ന ആ ചെയ്യുന്ന കർഷകർ തന്നെ. എന്റെ അഭിപ്രായത്തിൽ ഇതിന് വിപണി ഉണ്ടെന്നുണ്ടെങ്കിൽ വിപണി വേണം, വിപണി കണ്ടെത്തണം. വിപണി കണ്ടെത്തിയിട്ട് കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും ലാഭകരമായിരിക്കും എന്നാണ് എന്റെ അനുഭവം. ആദ്യമേ വാഴയല്ല വെക്കേണ്ടത്, വാഴ വെക്കുന്നതിന് മുമ്പ് ഇതിന് വിപണി കണ്ടെത്തണം. കണ്ടെത്തണം, തീർച്ചയായിട്ടും വിപണി കണ്ടെത്തിയിട്ടേ വാഴ വെക്കാവൂ, അല്ലെങ്കിൽ അനുഭവിക്കും. തൊട്ടടുത്ത് കാറ്ററിംഗുണ്ട്, തൊട്ടടുത്ത് ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും വാഴ വെക്കരുത്, അവർ നമ്മുടെ നില മേടിക്കത്തില്ല. അവർ ഒരു കാരണവശാലും നമ്മുടെ നില മേടിക്കത്തില്ല. അങ്ങനെ ആരും സ്വപ്നം കണ്ടിട്ട് വാഴ വെക്കരുത്, അങ്ങനെ ചിന്തിക്കുക വേണ്ട. നമ്മുടെ മിറ്റത്തുള്ളവർ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മള് നമ്മുടെ വിപണി നമ്മൾ കണ്ടെത്തിയിട്ട് വാഴ വെച്ചാൽ തീർച്ചയായിട്ടും 100% ലാഭകരമായ ഒരു കൃഷിയാണ്, വിജയിപ്പിക്കാൻ പറ്റും. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആരെ നിരുത്സാഹപ്പെടുത്തുമല്ല, വിപണി കണ്ടെത്താതെ ഒരു കാരണവശാലും ഇലയ്ക്ക് വേണ്ടി കൂടുതൽ വാഴ വെക്കരുത്. ഞാൻ കണ്ട വേറൊരു പരിപാടിയും ഉണ്ട്, നമ്മളൊരു വാഴ വെച്ച് കൊലയെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പ്രകൃതി ക്ഷോഭം കാരണം കാറ്റ് മഴ ഇങ്ങനെയൊക്കെ വന്ന് ഇത് ഒടിഞ്ഞു പോകാറുണ്ട്, ചൂട് തീർച്ചയായിട്ടും ഒടിഞ്ഞു പോകാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇത് വലിയൊരു ലാഭമായിരിക്കും. തീർച്ചയായിട്ടും ഇതെന്ന് പറഞ്ഞാൽ ഈ കാറ്റ് കാര്യങ്ങൾ, കാറ്റ് വരുമ്പോൾ കുറച്ച് ഇല കീറിപ്പോകുന്നുള്ളതല്ലാതെ വലിയ വലിയ കാറ്റിന്റെയോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെയോ വലിയ വലിയൊരു പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കൊലയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് കൃഷി ചെയ്യുന്നവരായത് കൊലകളെ ഈ വിളഞ്ഞു പരുവാകുന്ന എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും, മഴ അനുസരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് ഈ കൊലകളെല്ലാം വരുന്ന ഏകദേശം ഒരേ ടൈമാണ്, ആ സമയത്ത് ഇതിന് നല്ലൊരു വില കിട്ടാറില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഉണക്ക സമയമാണ്, ഈ ഉണക്ക സമയം ഇത് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ പിന്നെ കൊലയില്ല, ആർക്കും കൊലയില്ല, ഒരാൾക്കല്ല ആർക്കും കൊലയില്ല. അപ്പോൾ ഇനി കൊലയ്ക്ക് നല്ല വിലയായിരിക്കും. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മഴ വരുന്ന മഴ ആയി ഒരു 3-4 മാസം വരെയും കൊലയ്ക്ക് വിലയായിരിക്കും. ആ സമയത്ത് കൊലയില്ല, കാര്യം എല്ലാവരും ഈ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അത് കണക്കിന് നോക്കുമ്പം ഇത് വലിയൊരു വില കിട്ടിയില്ലെങ്കിലും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അത് അങ്ങനെ അത് തന്നെ ശരിയാവണമെന്നില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ചെയ്ത് കൃഷി ചെയ്യുന്ന കൊലക്കാര് ഇതിനേക്കാളും പൈസ ഉണ്ടാക്കും, അത് നമുക്കറിയാം. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള, പക്ഷെ ഇതൊരു ചെറിയ പീരീഡ് പോലെ നമുക്ക് വരുമാനം ഇല്ല. ആന്നാന്ന് ഒരു ചെറിയ പീരീഡ് തൊട്ട് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2.5-3 മാസം ഒന്ന് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അതിനകത്ത് ഇല മുറിച്ചു തുടങ്ങും. അത് നമ്മളങ്ങനെ മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യം കൊണ്ടാണ് നമ്മൾ മുറിക്കുന്നത്, നമുക്ക് ആവശ്യം കൊണ്ടാണ്. അതിപ്പം വാഴയും കൊണ്ട് നട്ടൊരു 1.5-2 മാസം കഴിയുമ്പോൾ തന്നെ വാഴയെ കുറച്ച് ഇല നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇന്നടത്ത് ഇല നിപ്പോണ്ട് ഇന്നടത്ത് ഇന്നതങ്ങ് വെട്ടിയേക്കാം ആ ഒരു ചിന്ത കൊണ്ടാണ് നമ്മളങ്ങനെ വെട്ടുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ടാണ് നമ്മളങ്ങനെ വെട്ടുന്നത്. തീർച്ചയായിട്ടും ഈ വാഴകൃഷി കൊണ്ട് വളരെയധികം സന്തോഷവാനാണോ? തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ള ജോലികളും പ്രവൃത്തികളും വെച്ച് നോക്കുമ്പം ഏറ്റവും മനസ്സിൻ്റെ സന്തോഷം ഇപ്പം കണ്ടില്ലേ. എൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എന്തെങ്കിലും ഒരു ജോലി വേണം. ഇപ്പം കണ്ടില്ലേ, രാവിലെ ഇറങ്ങി ഒരു കുറച്ച് ഇല വെട്ടി കൊണ്ട് അവിടെ റെഡിയാക്കി വെക്കും, നാളെ രാവിലെ വരുന്ന ഓർഡറുകൾ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പോകുന്ന ഓർഡറുകളെല്ലാം ഇത്തേനുള്ള ഇല ജോലിക്കാരുണ്ട്, അവരപ്പുറത്ത് വെട്ടുന്നുണ്ട്, കൂട്ടത്തി നമ്മളും ഇറങ്ങി ഇല വെട്ടി റെഡിയാക്കി അവിടെ കൊണ്ടുപോകും. അപ്പോൾ രാവിലെ നമുക്ക് അത്യാവശ്യം എല്ലാ സമയത്തും ജോലിയുണ്ട്, ചുമ്മാതെ ഇരിക്കേണ്ടുന്ന ഒരു സമയം വളരെ കുറവാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില എങ്ങനെയുണ്ട് ചേട്ടാ? മാർക്കറ്റ് നമ്മളങ്ങനെ ഒരു ഉണക്ക സമയത്ത് ഇല കൂടുതലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു വില കൂടുതൽ വെടിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു നമുക്കൊരു മീഡിയം ഒരു വിലയുണ്ട്, ഫിക്സഡ് റേറ്റ്. ആ നമ്മൾ ഫിക്സഡ് റേറ്റ്, നമ്മളൊരു 3.5-4 അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ഇപ്പോഴും ആ വില റേറ്റ് തന്നെ, അത് മഴയത്തും ആ റേറ്റ് തന്നെ. 3.5-4 എന്ന് പറയുമ്പം നമ്മൾ കട്ട് ചെയ്ത് നോർമലായിട്ടുള്ള സദ്യ ഇല 3 രൂപയ്ക്കും, പിന്നെ കുറച്ചുകൂടെ നല്ല ഇല വേണം, കുറച്ചുകൂടെ വലിയ വീതിയുള്ള ഇലയൊക്കെ വേണമെന്ന് പറയുന്നവരുടെ 4 രൂപ മേടിക്കാറുണ്ട്. അല്ലാതെ പിന്നെന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് ഉൾപ്പെടെ നമ്മൾ ഇല കൊടുക്കുന്നുണ്ട്, കാറ്ററിംഗ് ഈ മറ്റേ തട്ടുകടക്കാർക്ക് പോലുള്ള അവർക്ക് 1 രൂപ ഇലകൾ നമ്മൾ കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സദ്യ ഇലയുടെ മുറിക്കുന്ന ഇലകളുണ്ട്, കീറലുണ്ട്, പിന്നെ നമ്മൾ ഇതാണ്ട് തുമ്പല തന്നെയുണ്ട്, വീതി കുറഞ്ഞ തുമ്പലുണ്ട്. വളരെ ശരി, നമ്മൾക്ക് സദ്യക്ക് പറ്റാതാണ്ടല്ലേ ഇത്. ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് തട്ടുകടക്കാർക്കും ഹോട്ടലുകാർക്കും എല്ലാം ഈ പൊറോട്ടയോ ദോശയോ അപ്പോ തക്കാളി എന്ത് വേണമെങ്കിലും കൊടുക്കാം, പാഴ്സലിന് കൊടുക്കാം. ഇതാ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം. ശരി, ഇതിന് ഭയങ്കര ചിലവാ. എത്ര രൂപ വെച്ചു ഇതെന്ന് പറഞ്ഞാൽ? എത്ര കെട്ടുണ്ടായാലും 25 കെട്ട് കെട്ടി വെച്ചാലും
ഇത് വൈകിട്ടാകുമ്പോ വന്ന് തൂക്കിയെടുത്ത് തട്ടുകടക്കാർ ഇഷ്ടം പോലെ ഒന്ന് എടുത്തോണ്ട് അത് അവര് ഇലയുണ്ടോ ഇലയുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചോണ്ടേ ഇരിക്കും. ഇതിന് ഭയങ്കര ആവശ്യക്കാരാണ് ഈ റോഡ് സൈഡിലുള്ള പൊരിപ്പ്, രാത്രിയുള്ള തട്ടുകടക്കാർ. അപ്പൊ എന്താ പറയാ, ഈ പാത്രം കഴുകണ്ട, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ട്രേ പോലുള്ളതിനകത്തോട്ട് ഈ ഒരു ഇലയുടെ പീസ് അങ്ങോട്ട് വെച്ചിട്ട് അവർ സാധനവും കൊടുക്കുക. അത് കഴിയുമ്പോ ഇവര് കഴിച്ചു കഴിയുമ്പോ ഇലയും കളഞ്ഞിട്ട് ഈ ട്രേ ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും അടുത്ത ഒരു ഇല കൊടുക്കും. അപ്പൊ എന്താ പറയാ, അവർക്ക് ഒരുപാട് ജോലി ലാഭമാണ്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ആൾക്കാരുടെ ഒരു തൃപ്തി ഇലയിലുള്ള ആഹാരമാണ്. അപ്പൊ നമുക്ക് ഈ തട്ടുകടക്കാർ കുറച്ചധികം പേരുണ്ട്. അപ്പൊ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇല ഇല്ലെങ്കിലും നമ്മുടെ സ്ഥിരം എടുത്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഇല കൊടുക്കും. സ്ഥിരമായിട്ട് എടുക്കുന്ന കുറെ ഒരു 10-25 കടക്കാരും ഒരു 6-7 കാറ്ററിംഗുകാരും ഒരു 10-12 തട്ടുകടക്കാരും ഉണ്ട്. അപ്പൊ എത്ര ഇല ഇല്ലെന്ന് പറഞ്ഞാലും അവർക്കുള്ള ഇല അത് നമ്മളാ കൊടുക്കുന്നത്. അത് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവർക്ക് ഇല കൊടുക്കും. പിന്നെ നമ്മളെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, കറക്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ല. ഡെസ്റ്റിനേഷൻ ഇത് കൊട്ടാരക്കര മൈലം, MC റോഡില് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മൈലം ജംഗ്ഷൻ. മൈലം ജംഗ്ഷനിൽ നിന്ന് പട്ടാഴി റോഡില് വലസൈഡിലെ 6-ാമത്തെ വീട്, അതാണ് നമ്മുടെ വീട്. അവിടെ വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാറ്റുവേല. നമുക്ക് ഇപ്പൊ ഓർഡർ ഒക്കെ ആവശ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീഡിയോയിൽ നമ്പർ വെച്ചാൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവുമോ? ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോ ആൾക്കാർ ഇതിപ്പോ ഇലയുടെ ഓർഡറിന് തന്നെ വിളിക്കുന്ന ആൾക്കാരല്ല, അല്ലാതെ ഈ കൃഷിയെ പറ്റി അറിയാനോ അതിനും ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. അത് ദിവസവും അല്ല, 1-2 പേര് ഈ ഇലയുടെ ഓർഡറിന് അല്ലാതെ നമ്മളെ വിളിക്കാറുണ്ട്. അത് വിദേശങ്ങളിൽ നിന്നും പിന്നെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, തഴിയിൽ നിന്നൊക്കെ ഈ കൃഷിയെ പറ്റി അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്, വന്ന് കൃഷി കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ധൈര്യമായിട്ട് നമ്പർ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് അങ്ങനെ ഒരു കൃഷിയാണല്ലോ. ഇത് ആരെങ്കിലുമൊക്കെ അനുകരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പോയിക്കോട്ടെ, അതൊരു നല്ല കാര്യമല്ലേ? എന്താ പറഞ്ഞാലും നല്ലൊരു കാര്യമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾക്ക് ഇല വന്നുകൊണ്ടിരുന്നത്. നമ്മളെ ഇല ഉപയോഗിക്കുന്നത് നമ്മളെ ഇലയിൽ ഇല കൂടുതൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ആരെങ്കിലുമൊക്കെ സാഹചര്യം ഉള്ളവര് ഇതിനകത്ത് വേറെ 1-2 വെല്ലുവിളികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ സംബന്ധിച്ച് നമ്മള് ഇപ്പം നമ്മൾ ഇലക്കൃഷി തുടങ്ങി കഴിയുമ്പോൾ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വെല്ലുവിളികൾ. അതായത് ഇപ്പൊ നമ്മളൊരു കാറ്ററിംഗുകാരെ അല്ലെങ്കിൽ ഒരു ഹോട്ടലുകാരെ ചെന്ന് കണ്ട് നമ്മൾ അവർക്ക് ഇല കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് 365 ദിവസം നമുക്ക് ഇല കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം, എങ്കിലേ അവർ നമ്മുടെ ഇല എടുക്കത്തുള്ളൂ. അതെ, നമ്മളൊരു 5 ഹോട്ടലിന് ഇല കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹോട്ടലുകാർക്ക് എന്തും കൊടുക്കാനുള്ള ഇല നമ്മുടെ കയ്യിലുണ്ടാണ്. ഇപ്പൊ 2 കാറ്ററിംഗുകാരെ കണ്ടത് നമ്മൾ ഇപ്പൊ നമ്മുടെ കാറ്ററിംഗുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നാളെ രാവിലത്തേനുള്ള സദ്യക്കുള്ള ഇല ഇന്ന് വൈകിട്ടേ വിളിച്ച് പറയത്തുള്ളൂ. അതെ, ഇന്ന് വൈകിട്ടേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമേ പറയത്തുള്ളൂ. 1000 വിലയൊക്കെയാണെങ്കിൽ വൈകിട്ടേ പറയത്തുള്ളൂ. അപ്പൊ അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡറുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ അത്ര അതുകൊണ്ടാണ് നമ്മൾ ഈ 15 ഏക്കറിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അപൂർവ സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഇല തികയാതെ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വെട്ടി എത്താതെ വരുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഇല എടുക്കാറുണ്ട്, പുറത്തുനിന്ന് ഇല എടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതിപ്പോ നമ്മൾ ഒരു ഉത്സവമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അപ്പൊ ഈ കാറ്റടിച്ചിട്ടില്ലേ, വലിയ ഇലകൾ മൊത്തം കീറി പോകുന്നുണ്ടല്ലേ, നമുക്ക് സേവ് ചെയ്ത് വെക്കാക്കത്തില്ല, അങ്ങനൊന്നും സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് ഒരു ചെറിയ വിഷയങ്ങളാണ്. അപ്പൊ നമ്മള് ഇല എത്ര നിർത്തിയിരുന്നാലും കാറ്റടിച്ചൊക്കെ കീറിപ്പോ. അപ്പൊ ഈ ഒരു സമയം വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എവിടുന്നെങ്കിലുമൊക്കെ ഇലകൾ മേടിക്കും. ഒക്കെ കുറച്ചൊക്കെ ഇലകൾ മേടിച്ചെങ്കിലേ നമ്മുടെ ഈ ഓർഡറുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം പൊതുവെ ക്ഷാമം, നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം പരിചയക്കാർക്കൊക്കെ ഈ കൊലയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴക്കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മുട്ടാവശ്യത്തിനൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് ഇലകൾ വെട്ടാൻ പറ്റും. ഇപ്പൊ അത് ഈ കാലാവസ്ഥയിൽ അത് പറ്റത്തില്ലല്ലോ, എങ്ങും ഇലയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. ഇതിപ്പം വയലായതുകൊണ്ട് നമുക്ക് വയലായത് ഇതിനപ്പുറം തോടാ. അപ്പൊ തോടിന്റെ സൈഡില് പിന്നെ ഇതിനകത്തെല്ലാം നമ്മുടെ കരപ്പുരയിടത്ത് വിജയിക്കും, കരപ്പുരയിടത്തിൽ വിജയിക്കും. വെള്ളം അടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. വെള്ളം അടിക്കാനുള്ള സൗകര്യം വേണം, വെള്ളം വേണം, വെള്ളം അടിക്കും. നമുക്ക് കരപ്പുരയിടത്ത് കൃഷിയുണ്ട്, അവിടെ വെള്ളം അടിച്ചാൽ നമ്മൾ ഇതെല്ലാം വെട്ടും. നമ്മൾ ഇപ്പൊ നമുക്ക് എനിക്കൊരു 4-5 സ്ഥലത്ത് സ്ഥലം ഉണ്ടായാലും ഒരിടത്ത് മാത്രമേ വെള്ളം അടിക്കാൻ സൗകര്യം ഇല്ലാതുള്ളൂ. അവിടെ മഴയത്ത് മാത്രമേ വെള്ളം വെട്ടാറുള്ളൂ. അങ്ങോട്ട് മഴ ഉണക്ക സമയത്ത് അങ്ങോട്ട് പോകാറില്ല. അവിടെ ഇല കിട്ടത്തില്ല, ഇല കിട്ടത്തില്ല, ഇല കിട്ടത്തില്ല. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ കരയാണെങ്കിലും പമ്പ് വെച്ച് വെള്ളം അടിക്കും, വെള്ളം അടിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഉണക്ക സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ചെലവുകളാണ്. അതൊക്കെ രാവിലെ വന്ന് ഇല വെട്ടുന്നതിനിടയ്ക്ക് ഇത്രയൊക്കെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച രാജീവേട്ടന് വളരെയധികം നന്ദി പറയുന്നു. അതിൽ വീഡിയോ കാണുന്നത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അടുത്ത വീഡിയോ ആണ് നമ്മുടെ. ഗുഡ് ബൈ.